ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മധുരയിലാണ്, തിരുമല നായ്ക്കർ പാലസിലാണ്. അതിൻ്റെ അകത്തെ കാഴ്ചയൊക്കെയാണ് ഈ കാണുന്നത്. വലിയ തൂണുകളോട് കൂടിയ ഭയങ്കര കൊട്ടാരമാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ തൂണുകളാണ്. മാത്രമല്ല അതിൻ്റെ ആ മുകളിൽ കാണുന്ന ഈ വർക്കൊക്കെ ഉണ്ട്, പെയിൻറ്റിങ്ങൊക്കെ വളരെ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി ഇതിൻ്റെ കാഴ്ചകളെ കാണാം. ഈ കാണുന്നതാണ് തിരുമല നായ്ക്കർ മഹലിൻ്റെ പ്രധാന പ്രവേശന കവാടം. ഇതിൻ്റെ തൊട്ട് വലതുവശത്തോടാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 10 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്, വിദേശികൾക്ക് 50 രൂപയും. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി നേരെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് കയറാൻ പോവുകയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ കൊട്ടാരത്തിലേക്കുള്ള പ്രവേശന സമയം. തമിഴ്നാട്ടിലെ മധുര ഭരിച്ചിരുന്ന മധുരയിലെ നായക രാജവംശത്തിലെ രാജാവായ തിരുമല നായക രാജാവ് 1636 സ്ഥാപിച്ച 17-ാം നൂറ്റാണ്ടിലെ കൊട്ടാരമാണ് തിരുമല നായക് കൊട്ടാരം. ഇന്ന് കാണുന്ന കെട്ടിടം രാജാവ് താമസിച്ചിരുന്ന പ്രധാന കൊട്ടാരമായിരുന്നു. യഥാർത്ഥ കൊട്ടാര സമുച്ചയം ഇന്നത്തെ ഘടനയേക്കാൾ 4 ഇരട്ടി വലുതായിരുന്നു. അതിൻ്റെ പ്രതാപകാലത്ത് കൊട്ടാരം ദക്ഷിണേന്ത്യയിലെ അത്ഭുതങ്ങളിലൊന്നായി കണക്കാക്കപ്പെട്ടിരുന്നു. മീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിന് 2 കിലോമീറ്റർ തെക്ക് കിഴക്കായാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. പല സിനിമകളും ഈ കൊട്ടാരത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മണിരക്തത്തിൻ്റെ ബോംബെ എന്ന സിനിമയിലെ കണ്ണാളെ എന്ന് തുടങ്ങുന്ന ഹിറ്റ് ഗാനം ഇവിടെയാണ് ചിത്രീകരിച്ചത്. കൂടാതെ നിരവധി സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മധുരയിൽ മീനാക്ഷി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് തിരുമല നായ്ക്കർ മഹൽ കൊട്ടാരം. തിരുമല നായക് 1623 1659 ഇടയിൽ മധുര ഭരിച്ചിരുന്നു. അദ്ദേഹം ഏറ്റവും ജനപ്രിയനായ നായക രാജാവായിരുന്നു. വാസ്തുവിദ്യയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന സമൃദ്ധമായിരുന്നു. അദ്ദേഹം നിരവധി കൊട്ടാരങ്ങൾ പണിയുകയും ധാരാളം ക്ഷേത്രങ്ങൾ പുതുക്കിപ്പണിയുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു. തിരുമല നായക്കർ മഹൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ ഒന്നാണ്. ഇത് 1636 നിർമ്മിച്ചത്. ഇന്ന് നാം കാണുന്നത് യഥാർത്ഥ കൊട്ടാരത്തിൻ്റെ 1/4 മാത്രമാണ്. തിരുമല നായകൻ്റെ ചെറുമകൻ ചൊക്കനാഥ നായകൻ തൻ്റെ തലസ്ഥാനം ട്രിച്ചിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. തൻ്റെ പുതിയ തലസ്ഥാനത്ത് ഒരു വലിയ കൊട്ടാരം പണിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. കൂടാതെ ഈ കൊട്ടാരത്തിൽ നിന്ന് കൊത്തുപണികളും വിലപിടിപ്പുള്ള വസ്തുക്കളും നിരവധി നിർമ്മാണ സാമഗ്രികളും നീക്കം ചെയ്തു. ആ പ്രക്രിയയിൽ കൊട്ടാരത്തിൻ്റെ 1/4 നഷ്ടപ്പെട്ടു. അവശേഷിക്കുന്ന ഘടനകളുടെ യഥാർത്ഥ രൂപകൽപ്പന പോലും വിഫലമായി. യഥാർത്ഥ കൊട്ടാരത്തിൻ്റെ കൂറ്റൻ തൂണുകളുടെയും താഴിക കുടങ്ങളുടെയും അവശിഷ്ടങ്ങൾ തെരുവുകളിലെയും നിലവിലെ കൊട്ടാരത്തിന് ചുറ്റുമുള്ള ചില സ്വതന്ത്ര വീടുകളിൽ പോലും ഇക്കാലത്ത് കാണാം. അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന നേപ്പിയർ പ്രഭുവിൻ്റെ ശ്രമഫലമായി 1866 1872 ഇടയിൽ കൊട്ടാരം പുനരുജ്ജീവിപ്പിക്കുകയും അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്തു. ഈ കൊട്ടാരത്തിൽ 248 കൂറ്റൻ തൂണുകളുണ്ട്.
1620 ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. 1636 ഇതിൻ്റെ പണി പൂർത്തിയായത്. ഈ കൊട്ടാരത്തിൻ്റെ വലിപ്പം 51,500 meters square. ഭീമാകാരമായ തൂണുകൾക്ക് പേരുകേട്ടതാണ് തിരുമൽനായി കൊട്ടാരം. തൂണിൻ്റെ ഉയരം 82 അടിയാണ്. സ്വതന്ത്രാനന്തരം തിരുമലൈ കൊട്ടാരം ദേശീയ സ്മാരകമായി പ്രഖ്യാപിക്കുകയും ഇപ്പോൾ തമിഴ്നാട് പുരാവസ്തുവിൻ്റെ സംരക്ഷണയിലുമാണ്. ഈ കൊട്ടാരം ദിവസവും സന്ദർശകർക്കായി തുറന്നിരിക്കുന്നു. മധുര ക്ഷേത്രത്തിൽ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ തിരുമലൈ നായിക്കൊട്ടാരം. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്നും 1 kilometer മാറിയാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഓട്ടോയിൽ പോയാൽ വൺ വേ ആയതുകൊണ്ട് ശരിക്കും കറക്കി അവർ കൊണ്ടുപോകത്തുള്ളൂ. അതുകൊണ്ട് ശരിക്കും നമുക്ക് നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണുക വന്ന്. നമ്മളിപ്പോൾ കൊട്ടാരത്തിലെ കാഴ്ചയെ കണ്ട് പുറത്തിറങ്ങി. ഈ കൊട്ടാരത്തിന് മുന്നേ തന്നെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു പ്രതിമ. അതാണ് തിരുമലൈ നായിക് രാജാവിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. തിരുമൽ നായിക്കൽ പാലസ് എല്ലാം കണ്ട് ഞങ്ങൾ ഇറങ്ങിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക.